പുള്ളി ഡിസർവിംഗ് ആണ്, കാരണം ജനങ്ങൾ വോട്ട് ചെയ്തോണ്ടാണല്ലോ. വിന്നർ ആകുമെന്ന് പ്രതീക്ഷിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവർക്കോടുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇവിടെ വരെ വെക്കാൻ പറ്റിയത് അത്രയും വലിയൊരു കാര്യം, കാരണം വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരോടും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു ഞാനായാലും അതിൽ വന്ന എല്ലാ ആൾക്കാരായാലും ഞങ്ങൾക്കുള്ളിൽ ഗെയിം ഉണ്ടായിരുന്നു, കുറെ ഐഡിയോളജീസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ വാതിൽ അപ്പുറത്തിട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇതിനിപ്പുറത്ത് എനിക്ക് ആരോട് ദേഷ്യമോ പകയോ ഒന്നുമില്ല. എല്ലാവരും ബിഗ് ബോസിലെ കുടുംബാംഗങ്ങളാണ്, ലൈഫ് ലോങ് കോണ്ടാക്ട്സ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. സോ ഉറപ്പായിട്ടും ജനങ്ങളാണ്, ഉള്ളിൽ ഉള്ള ആൾക്കാരെക്കാൾ പുറത്തു നിന്ന് ജനങ്ങളാണ് ഈ കളി കളിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് വിന്നറായി. ഈ ലാസ്റ്റ് ടൈമിൽ ഒരു അട്ടിമറി സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ശരിക്കും ഇപ്പോഴാണ് എന്റെ ഫോണ് കിട്ടിയത്, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ നോക്കി വരുന്നുള്ളൂ. ഞങ്ങൾക്കറിയില്ല, ഇതുവരെ നോക്കിയിട്ടില്ല. ശോഭ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പെട്ടത് എങ്ങനെ നോക്കി? അല്ല, ഹൗസിലേക്ക് കുറെ ആൾക്കാർ കയറി വന്നല്ലോ, നമ്മുടെ പഴയ ഹൗസ് മേറ്റ്സ്. അപ്പൊ എല്ലാരും പറഞ്ഞു ശോഭ ചേച്ചിക്ക് ചിലപ്പോ വിന്നറാവാൻ ചാൻസ് ഉണ്ട്, രണ്ടാമത് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ തർക്കം ഇതുണ്ടായിരുന്നു, കുറെ പേര് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോ അറിയില്ല നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഒരു ഫസ്റ്റ് ഒരു സാധനം പ്രിയപ്പെട്ട മുത്തേ, ഇതിനു മുമ്പ് പല വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സ്നേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഒത്തുകൂടുമ്പോ എന്താ പറയാനൊന്നും അറിയില്ല. ബിജെ ഗൂഡ്സിന് എന്റെ ഒരായിരം സ്നേഹം, ബിജെ ഗൂഡ്സിന്റെ പ്രേക്ഷകർക്ക് എന്റെ ഒരായിരം സ്നേഹം, കേരളത്തിലെ ബിഗ് ബോസിന്റെ എല്ലാ പ്രേക്ഷകർക്കും. ഈ ട്രോഫി എടുത്ത് ഉയർത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഉച്ചുച്ച പ്രവചനങ്ങൾ ഞാൻ പണ്ട് നടത്താറുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല, ഞാൻ ഒന്നിലും അമിതമായി സന്തോഷിക്കാറില്ല, ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇല്ല, സത്യം എന്നോട് റിനീഷ് ആക്ച്വലി നിങ്ങൾ ലൈവ് സ്ട്രീം ഒരുപക്ഷെ കണ്ടാറിയ റിനീഷ് എന്നോട് ഞാൻ റിനീഷിനോട് മാത്രമേ ഇരിക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കുന്നത് അറിയട്ടാ ഇതെന്താ റിവിഷൻ എപ്പിസോഡ് പോലെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്കറിയില്ല, എന്റെ മൈൻഡിൽ അത്ര ചിന്തകളൊക്കെ എപ്പോഴേ നഷ്ടപ്പെട്ടു. ഇതിലും ഇനി ഒരുപാട് അച്ചീവ് ചെയ്യാൻ നമ്മുടെ മുമ്പ് കിടക്കണം. ഇനി തുടക്കമാണ്, പക്ഷെ നല്ല തിരക്കഥ എഴുതി ആലോചിച്ചാണ് മുന്നോട്ട് പോയി കംപ്ലീറ്റ്. അത് ഭയങ്കര ആഗ്രഹിച്ചുണ്ട്, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഞാൻ വിളിക്കാം.